നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ നാടിനെ കുറിച്ചിട്ടാണ്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടിനെ കുറിച്ച്. കുറേ ആൾക്കാർക്കെങ്കിലും അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ളത് എൻ്റെ വീട് പാടൂക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അത് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ വ്യക്തത വരുത്തണമെങ്കിൽ വിയൂർ സെൻട്രൽ ജയിലിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പാണ് പാടൂക്കാട് എന്ന് പറയുന്നത്. ഗ്രാമീണ മുഖച്ഛായുള്ള ഒരു സ്ഥലമായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പം നഗരത്തിൻ്റെ കുറേ രീതികളൊക്കെ അഡാപ്റ്റ് ചെയ്ത് ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ഥലം. അവിടെ എനിക്കിഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ നാടിനെ അടയാളപ്പെടുത്തുന്ന, അതിൻ്റെ ഗ്രാമീണ പ്രതീകങ്ങളായി എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിൽ എന്നിലേക്ക് അടുപ്പിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് സന്ദർഭങ്ങൾ, അതിനെപ്പറ്റി നിങ്ങളോട് പറയുന്നുള്ളൂ കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് മലങ്കുരുത്തി ദേവിയുടെ ഒരു ചെറിയ അമ്പലമുണ്ട്. പണ്ട് വീടിനോട് ചേർന്നിട്ട് ചെറിയൊരു അമ്പലമായിരുന്നു കേട്ടോ. അവിടെ ഇപ്പോഴും ഒരു അമ്മൂമ്മേനെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എണ്ണയൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ അമ്മൂമ്മയാണത് വാങ്ങിച്ച് അതിലേക്ക്, ദേവിയുടെ അതിലേക്ക് ഒഴിച്ച് കത്തിക്കുക. പക്ഷെ ഇപ്പം അമ്മൂമ്മയൊന്നുമില്ല. ഇപ്പം അവരുടെ മകനാണ് ആ അമ്പലം നടത്തിക്കൊണ്ടുപോകുന്നത്. അവിടെ ഈ അമ്പലത്തിൽ വിശ്വാസം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കാണാണ്ട് പോകുമ്പോൾ അപ്പം പറയും അമ്മ മലങ്കുരുത്തിയുടെ അങ്ങോട്ട് എണ്ണ നേരുന്ന കാര്യം. അങ്ങനെ നേർന്ന് കഴിഞ്ഞാൽ ആ സംഭവം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം. അതാണ് അവിടെ കൂടുതൽ എന്താ പറയുക, നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോഴീനെ നമ്മുടെ ആ സമയത്ത് ഗ്രാമപ്രദേശങ്ങളിൽ വീട്ടിൽ കോഴി വളർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കോഴീനെ കാണാണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മലിൻ്റെ ശങ്കീരി പോവുക, ഇതൊക്കെയാണല്ലോ നമുക്ക് നഷ്ടം എന്ന് പറയാനുള്ള പണ്ടത്തെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മലങ്കുരുത്തിയുടെ അങ്ങോട്ട് എണ്ണ നേരും. അപ്പോൾ കുറച്ച് നേരങ്ങളിലുള്ളിൽ നമുക്കത് കിട്ടും. ഒരുപക്ഷെ നമ്മുടെ കണ്ണിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്ന സാധനമായിരിക്കും, പക്ഷെ അങ്ങനെ നേരുമ്പോൾ അത് നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര ഓർമ്മയാണ്. ഇപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ കുഞ്ഞൊരു തൂക്കുപത്രത്തിൽ എണ്ണയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോണതും അതൊക്കെ എന്താ പറയുക, ഇപ്പോഴും നമ്മൾ അങ്ങോട്ട് പോവും തൊഴും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പണ്ടത്തെ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും മനസ്സിന് ഭയങ്കര കുളിർമയുള്ള കാര്യമാണ്. അടുത്തത് ഞങ്ങളുടെ ആ നാട്ടിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പുട്ടമാൻ ചേട്ടൻ്റെ ചായക്കട. അപ്പുട്ടമാൻ എന്ന് പറയുന്നത് ചായക്കട നടത്തിയോളുന്ന ചേട്ടൻ്റെ അച്ഛനെന്നൊക്കെ പറയുന്നു. പക്ഷെ പറയുക അപ്പുട്ടമാൻ്റെ ചായക്കട എന്നാ ചായക്കട. എനിക്കിപ്പോൾ ചായ കുടിക്കാൻ പോയിട്ടൊന്നുമല്ല, എങ്കിലും എൻ്റെ നാടിനെ നാടെന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തുമ്പോൾ അപ്പുട്ടമാൻ്റെ ചായക്കടയും അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ചേട്ടന്മാരിരുന്ന് പേപ്പർ വായിക്കലും ചായക്കുള്ള വെയിറ്റിങ്ങും അതൊക്കെ സ്കൂളിൽ പോകുമ്പോഴും അതുപോലെ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്ന കാഴ്ചകളാണ്. പിന്നെ എനിക്ക് വളരെയധികം മാധുര്യമുള്ള ഓർമ്മ തരുന്ന ഒന്നെന്ന് പറയുന്നത് മാലതിയടത്തിയുടെ ഒരു കുഞ്ഞൊരു കടയുണ്ടായിരുന്നു. കൂടുതലും മിഠായികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അവിടെ. നമ്മുടെ മിഠായികളില്ല, അതായത് പുളി മിഠായി, പല്ലൊട്ടി, ചുക്കുണ്ട, അങ്ങനെ എന്താ പറയുക, അതൊക്കെ ഇപ്പം കഴിക്കുമ്പോഴും നമ്മൾ പഴമയിലേക്ക് പോകും, നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന ആ കാലഘട്ടത്തിലേക്കൊക്കെ സഞ്ചരിക്കുമല്ലോ. ഇപ്പോഴും പുളിമിഠായി കഴിക്കുമ്പോൾ ഇതായാലും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ തോന്നുക. അങ്ങനെയുള്ള മിഠായികളൊക്കെ കിട്ടുന്ന ഒരു കടയായിരുന്നു അത്. അപ്പോൾ അമ്മൂമ്മയ്ക്കേ, വീട്ടിലെ അച്ഛമ്മ, അമ്മൂമ്മ എന്നാണ് വിളിക്കുക, അച്ഛമ്മയ്ക്ക് പുകല കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുകല എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും അങ്ങനെ നല്ലതായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ചാച്ച അതൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല. അപ്പോൾ എന്നെയും അനിയനെയൊക്കെ 25 പൈസ 50 പൈസയൊക്കെ കൈക്കൂലി തന്നത് വാങ്ങിക്കാൻ വേണ്ടി അമ്മൂമ്മ വിടും. അപ്പം ഞങ്ങൾ ബാക്കിയുള്ള പൈസയ്ക്ക് മിഠായി വാങ്ങിക്കാൻ മാലതി അടുത്തയുടെ കടയുന്ന ആ തേനിലാവിൻ്റെ ഒക്കെ രുചി ഇപ്പോൾ ഒരു പാക്കറ്റ് തേനിലാവ് കഴിച്ചാലും കിട്ടുന്നില്ല. അതാണ് അന്നത്തെ ആ രുചികളുടെയും അതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ മാത്രം പ്രത്യേകത. അന്നത്തെ കാറ്റിനും എന്താ പറയുക, അന്നത്തെ കാറ്റല്ല ഇപ്പോഴത്തെ കാറ്റെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്നത് കുഞ്ചപ്പേട്ടൻ്റെ ഒരു കുഞ്ഞ് പെട്ടിക്കടയുണ്ടായിരുന്നു, നിറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഫ്രഷ്നെസ്, പച്ചക്കറികളുടെ ഫ്രഷ്നെസ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക കുഞ്ചപ്പേട്ടൻ്റെ കടയാണ്. ഒരു ചെറിയ കടയാണ്, പക്ഷെ നല്ല എന്താ പറയുക, അവിടെ വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ അത്ര ഫ്രഷായിരിക്കും, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേക്കൊക്കെ നമുക്ക് കാണാം. അതാണ് പിന്നെ എൻ്റെ നാടിനെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. അടുത്തതെന്ന് പറയുന്നതേ
അമ്പാട്ടത്തോട് എന്ന് പറയും. അതായത് ഞങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കുളിക്കാനും അതുപോലെ തന്നെ വസ്ത്രം അലക്കാനും അങ്ങനെയൊക്കെ പണ്ട് ആശ്രയിച്ചിരുന്ന ഒരു ഇതാണ് അമ്പാട്ട ചെറ എന്നാണ് പറയുക. ഞങ്ങൾ തോട് 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 എന്ന് പറയും. അങ്ങനെ എപ്പോഴും പോവാറൊന്നുമില്ല. പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആറ്റു നോറ്റൊരു ദിവസം പോയപ്പോൾ ആ തോട്ടിൽ മുങ്ങാനുള്ള ഒരു ഭാഗ്യമാണ് ഉണ്ടായത്. പിന്നെ അച്ചാച്ച ഇറങ്ങി മുങ്ങി തപ്പി വലിച്ചെടുത്തത് കൊണ്ട് ഇപ്പം നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കണം. പിന്നെയുള്ളൊരു സ്ഥലം തിരുത്ത് എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങളുടെ ആ സ്ഥലത്ത് എന്ന് പറയുക പാടങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. അപ്പം ഈ പാടത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് തിരുത്ത്. അപ്പം ഞങ്ങൾ പാടം കടന്നിട്ടൊക്കെയാണ് പോവുക. വീട്ടിൽ കൊയ്ത്തൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടുത്തെ കൊയ്യാൻ വരണ ചേച്ചിമാരിൽ കുറേ ആൾക്കാരും താമസിച്ചിരുന്നത് തിരുത്തമ്മയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കൊയ്യണ സമയത്ത് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞി കൊണ്ടൊക്കെ പോകും. അപ്പോൾ ചേച്ചിമാരുടെ കൂടെ കുമ്പിൾ കുത്തി പാടം വരുമ്പോഴത്തേരുന്ന് കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, ആ കാലൊക്കെ ഇനി തിരിച്ച് കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നഷ്ടബോധം. അല്ലാണ്ട് നമ്മുടെ കുറേ പണം നഷ്ടപ്പെടുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളായിട്ട് എണ്ണാനുള്ള ഓരോ കാര്യങ്ങൾ. അതുപോലെ ഒരു 4 മണിയാകുമ്പോഴും ഞങ്ങൾ കൂട്ടാം കൊള്ളി. കൊള്ളി എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയുമെന്ന് അറിയില്ല. കപ്പ, മരച്ചീനി, പൂള എന്നൊക്കെ ആൾക്കാർ പറയും. ആ കൊള്ളി പുഴുങ്ങിയതും അതുപോലെ പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഉള്ളിയൊക്കെ ചതച്ചിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടി ഒരു കഴിക്കലുണ്ട്. വീട്ടിലെത്ര വെച്ചാലും കഴിക്കില്ല. പക്ഷെ അവിടെ ചേച്ചിമാരുടെ ഒക്കെ കൂടെ പാടത്ത് പോയിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനാ അച്ഛമ്മയുടെ കൂടെ ഞാനൊരു വാലായിട്ട് പോവും ആ സമയത്ത്. കട്ടൻ കാപ്പിയും കൊള്ളി പുഴുങ്ങിയതും കഴിക്കാൻ. അത് ഒരു വലിയ ഓർമ്മയാണ്. പിന്നത്തെ ഒരു ഓർമ്മ എന്ന് പറയുന്നതേ, അവിടെ പപ്പടം ഉണ്ടാക്കണ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ഉണ്ണിച്ചേട്ടനും. പപ്പടം ഞങ്ങളുടെ അവർ തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ വന്നിട്ട് താമസാക്കിയതാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് 5 രൂപയ്ക്ക് പപ്പടം വാങ്ങാൻ പോണത്. അവരുടെ വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ എന്താ പറയുക, ജനല് അതിൻ്റെ അവിടെ നിന്നിട്ട് പപ്പടം എന്ന് പറയും. എന്നിട്ട് 5 രൂപ കൊടുക്കുമ്പോൾ പൊതിഞ്ഞ് പപ്പടം തരും. അതും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മയാണ്. അപ്പോൾ എൻ്റെ നാടിനെ ഞാൻ എന്ന വ്യക്തി അടയാളപ്പെടുത്തുമ്പോൾ അതിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളായിട്ട് ഞാൻ അടയാളപ്പെടുത്തുക ഈ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ മിസ് ചെയ്യുന്നതും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്.